ഹായ് എവരിവൺ, ഡോക്ടർ ഡാനിൽ സലീമാണ്. നമ്മുടെ കുട്ടികളുടെ ആത്മവിശ്വാസം നമുക്ക് എങ്ങനെ വളർത്താമെന്നതിനെക്കുറിച്ച് ഒരു ഏകദേശം ഒരു 5 ടിപ്സ് പറഞ്ഞുതരാം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ടിപ്പാണ് ഇത്. മറ്റുള്ളവർക്കായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. പ്രധാനമായിട്ടും ആത്മവിശ്വാസം ഇല്ലാത്ത കാരണമാണ് പലവർക്കും വിജയത്തിലെത്താത്ത, അല്ലെങ്കിൽ ഒരു കുട്ടിയുടെ വിജയം തീരുമാനിക്കുന്ന, അല്ലെങ്കിൽ ഒരു ജീവിതത്തിൽ പല കാര്യങ്ങളും അച്ചീവ് ചെയ്യുന്നത് ആ കുട്ടിയുടെ ആത്മവിശ്വാസത്തിനനുസരിച്ചാണ്. അപ്പോൾ ആത്മവിശ്വാസം കുറഞ്ഞു കഴിഞ്ഞാൽ ആ കുട്ടിക്ക് ഓരോരോ കാര്യങ്ങളിൽ പ്രശ്നങ്ങളുണ്ടാവും. അപ്പോൾ ആത്മവിശ്വാസം കൂട്ടാനായിട്ട് നമ്മൾ എങ്ങനെ വളർത്തുന്നു എന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ വീട്ടിൽ നമ്മൾ ആ കുട്ടികളെ കുറ്റപ്പെടുത്തുന്ന രീതി, മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുന്ന രീതി, ഇതെല്ലാം കാരണം അവർക്ക് ആത്മവിശ്വാസം നഷ്ടപ്പെടാം. അപ്പം ആത്മവിശ്വാസം കൂട്ടാനായിട്ടുള്ള വളരെ ഫലപ്രദമായുള്ള ഒരു 5-6 ടെക്നിക്ക് ഞാനിപ്പോൾ പറഞ്ഞുതരാം. ആദ്യമായിട്ട് ഇപ്പോൾ കുട്ടികൾ ഇപ്പോൾ എന്തെങ്കിലും ഒരു അവർക്കൊരു കഴിവുണ്ടെന്ന് കരുതുക. ചിലപ്പം പടം വരയ്ക്കുന്നതിനാവാം, ചിലപ്പോൾ പാട്ട് പാടുന്നതിനാവാം, ചിലപ്പം എന്തെങ്കിലും ഒരു പ്രത്യേക കഴിവ് കുട്ടിക്കുണ്ടെന്ന് കരുതുക. അതിനെ ഉറപ്പായിട്ട് നിങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കണം. അത് അവരുടെ ഒരു സ്വതസിദ്ധമായ ഒരു കഴിവാണ്. അപ്പോൾ അവരുടെ സ്ട്രെങ്തിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യുക എന്നുള്ള ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പം ഒരു കുട്ടി മതിലിൽ വര പടം വരയ്ക്കുകയാണ്, ഉടനെ വഴക്ക് പറയാതെ ആ കുട്ടിയെ നമ്മൾ ആ ഒരു അപ്രീഷിയേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അവനെ നല്ലോണം വരച്ചിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അവനൊരു പേപ്പർ നമ്മൾ കൊടുക്കുകയോ ഒരു ക്യാൻവാസ് കൊടുക്കുകയോ, അല്ലെങ്കിൽ അവനൊരു ഒരു പടം വരയ്ക്കുന്ന ക്ലാസ്സിൽ കൊണ്ടാക്കുകയോ ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അവൻ്റെ ആത്മവിശ്വാസം കുറച്ചുകൂടെ കൂടും. അപ്പോൾ അവൻ്റെ ശക്തിയെ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യണം, സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. അവനാണെങ്കിലും അവളാണെങ്കിലും ആ സപ്പോർട്ട് ചെയ്ത് കൊടുക്കണം. രണ്ടാമതായിട്ട് നമ്മൾ ചില ചില ഓപ്പർച്യൂണിറ്റീസ് അവർക്ക് തന്നെ ഉണ്ടാക്കി കൊടുക്കണം. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഒരു മാത്സ് കണക്ക് അവന് പാടായിട്ട് തോന്നുക, ഇപ്പോൾ ഒരു വളരെ ഡിഫിക്കൽട്ടായിട്ടുള്ളൊരു മാത്സ് അവന് സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല, അപ്പോൾ നമ്മൾ അവനെ ഒത്തിരി കുറ്റപ്പെടുത്താതെ മണ്ടൻ എന്നൊന്നും വിളിക്കാതെ നമ്മൾ എന്ത് ചെയ്യണം, വളരെ ചെറിയ കണക്കുകൾ അവനിട്ട് കൊടുക്കുക. അങ്ങനെ ഇട്ട് കൊടുക്കുമ്പോൾ അത് അവൻ സോൾവ് ചെയ്യാൻ പറ്റിയാൽ അപ്പോൾ അവനെ, അല്ലെങ്കിൽ അവളെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യണം. ആ ചെറിയ കണക്ക് അവൻ സോൾവ് ചെയ്തതിന് അപ്രീഷിയേറ്റ് ചെയ്താൽ അവന് മാത്സിനോടുള്ള ഇൻട്രസ്റ്റ് വരും. ഇപ്പം ഞാൻ ചെറുപ്പത്തിൽ എനിക്ക് മാത്സ് ഒട്ടും ഇഷ്ടമല്ലാത്തൊരു വ്യക്തിയായിരുന്നു. എന്നെ പഠിപ്പിച്ചത് ദേവരാജ് അങ്കിൾ എന്നൊരു അങ്കിളായിരുന്നു. അപ്പം അദ്ദേഹം ബാങ്കിലെ ഉദ്യോഗസ്ഥനായിരുന്നു. പുള്ളി എന്നെ വീട്ടിൽ വന്ന് പഠിപ്പിക്കുകയോ ചെയ്ത സമയത്ത്, അപ്പം പുള്ളി എന്നെ വളരെ ചെറിയ ചെറിയ കണക്കുകൾ ഇട്ട് തന്ന് എന്നെ ഇൻട്രസ്റ്റ് ജനിപ്പിക്കുകയാണ് ചെയ്തത്. അങ്ങനെ ഇൻട്രസ്റ്റ് ജനിപ്പിച്ച് കുറേ നാൾ കഴിഞ്ഞപ്പം മാത്സ് ഭയങ്കര ഇഷ്ടമുള്ള സബ്ജക്റ്റായി. എനിക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് എപ്പോഴും ഏകദേശം 100 out of 100 എപ്പോഴും കാണുന്ന ഒരു സബ്ജക്റ്റായിരുന്നു മാത്സ്. അതിൻ്റെ പ്രധാന കാരണം ഇതുപോലെ പഠിപ്പിച്ച രീതിയാണ്, മാത്സിനെ ഇഷ്ടപ്പെടുത്തി എടുക്കുക. പല ആളുകൾക്ക് മാത്സ് ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഒരു സബ്ജക്റ്റ് ഇഷ്ടമല്ല. അപ്പോൾ അവരെ ഇഷ്ടപ്പെടുത്തണമെങ്കിൽ ആ സബ്ജക്റ്റിനോട്, ആ സബ്ജക്റ്റ് നമ്മൾക്ക് കീഴ്പ്പെടുത്താൻ കഴിയുമെന്ന് നമ്മളെ കൊണ്ട് വിശ്വസിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അത് അധ്യാപകരും അല്ലെങ്കിൽ മാതാപിതാക്കളുടെയും റോളാണ്. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അങ്ങനെ ഈസി ആയിട്ട് വരും. അപ്പോൾ മാത്സ് സ്ട്രഗിളൊക്കെ അങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാനായിട്ട്. ഇനി മൂന്നാമത്തത്, അവരെ നമ്മൾ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് അവരെ നമ്മൾ ചെയ്യുക. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, നമുക്ക് കുട്ടിക്ക് ചോറ് കൊടുക്കുന്നത് മുതൽ നമുക്ക് ഷൂസ് ഇടുന്നതും യൂണിഫോം ചെയ്യുന്നതും എല്ലാം മാതാപിതാക്കളാണ്. ശരിക്കും അത് ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല, പക്ഷേ വല്ലപ്പോഴും ചില ദിവസങ്ങളിലെങ്കിലും, ഇപ്പം വ്യാഴം വെള്ളി ദിവസങ്ങളിലെങ്കിലും കുട്ടി സ്വന്തമായിട്ട് ഈ കാര്യങ്ങൾ ചെയ്യണമെന്നുള്ള ഒരു നിബന്ധന ഉണ്ട്. അപ്പോൾ സ്വന്തമായിട്ട് അവൻ ചെയ്യുമ്പോൾ അവനാ സ്വയമായിട്ടുള്ള ഒരു കാര്യപ്രാപ്തി ഉണ്ടാവും. അത് കൂടാതെ അവനിൽ ആത്മവിശ്വാസം ഉണ്ടാവും, എനിക്ക് ആരില്ലെങ്കിൽ പോലും ഞാൻ ഒറ്റയ്ക്ക് ഈ കാര്യം ചെയ്യാൻ കഴിയുമെന്നുള്ള ഒരു ആത്മവിശ്വാസം ആ കുട്ടിക്കുണ്ടാവുകയാണ്. അപ്പോൾ അതൊരു വളരെ പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അപ്പം നമുക്ക് അവരെ പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് നമ്മൾ കൂടെ നിൽക്കുക, പക്ഷേ അവരെ കൊണ്ട് തന്നെ സോൾവ് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ, എന്തെങ്കിലും ഒരു കാര്യം അവർ ചോദിക്കുകയാണ്, നമുക്ക് അതിൻ്റെ ഉത്തരം അറിയാമെങ്കിൽ പോലും അവനെ കൊണ്ട് വേണമെങ്കിൽ സെർച്ച് ചെയ്യിപ്പിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ, ഒരു ടഫ് ക്വസ്റ്റ്യൻ ചോദിച്ചു, ഒരു ഇപ്പം അവർ ചോദിക്കുകയാണ് എത്രമാത്രം സ്റ്റാറുകൾ ഈ ഭൂമിയിലുണ്ട് എന്നൊരു ചോദ്യം ചോദിക്കുകയാണ്. നമുക്ക് ഈ ഉത്തരം അറിയാമെങ്കിൽ പോലും നമ്മൾ അവനെ കൊണ്ട് അല്ലെങ്കിൽ അവളെ കൊണ്ട് അത് സെർച്ച് ചെയ്യുക, ഗൂഗിൾ നമ്മളെ കൂടെ നിർത്തുക, കൂടെ നിർത്തി സെർച്ച് ചെയ്ത് അവനെ കൊണ്ട് തന്നെ ഉത്തരം കണ്ടുപിടിപ്പിക്കാനായിട്ട് ശ്രമിക്കുക. അതൊരു അവൻ്റെ കോൺഫിഡൻസ് കൂട്ടുന്ന ഒരു കാര്യമാണ്. അവനിൽ സ്വന്തമായിട്ടൊരു വിശ്വാസം ഉണ്ടാവും, ഓക്കെ എനിക്ക് തന്നെ ഇതിനെ സോൾവ് ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു സ്വന്തം. അല്ലെങ്കിൽ എപ്പോഴും വേറൊരാളെ ഡിപ്പെൻഡ് ചെയ്തായിരിക്കും ആ കുഞ്ഞ് ജീവിക്കുന്നത്. അതൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. പിന്നുള്ളതെന്ന് പറഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഇപ്പോൾ ഒരു 100 രൂപ നമ്മളൊരു കുട്ടിക്ക് എന്തെങ്കിലും ഒരു സെലിബ്രേഷൻ വരുമ്പോൾ കൊടുക്കുമെന്ന് കരുതിയോ, കരുതിയാലും നമ്മൾ ആ കുട്ടിയെ 100 രൂപ ചിലവാക്കാൻ സമ്മതിപ്പിക്കാറില്ല, അല്ലേ? നമ്മൾ ഏതെങ്കിലും കടയിൽ പോകുമ്പം 100 രൂപ ചിലവാക്കാൻ കുഞ്ഞു പോവുകയാണെങ്കിൽ പോലും നമ്മൾ പറയും, വേണ്ട വേണ്ട വേണ്ട, ആ സാധനം വാങ്ങിക്കേണ്ട, നിനക്കൊണ്ട് എന്ന് പറയും. പക്ഷെ നമുക്ക് അവരെ ആക്ച്വലി ആ ചോയ്സ് എടുക്കാനായിട്ട് അനുവദിക്കുക. അപ്പോൾ പോട്ടെ, 100 രൂപ കൊടുത്ത് ചിലപ്പം ആവശ്യമില്ലാത്തൊരു സാധനമായിരിക്കും വാങ്ങിച്ചത്, നമ്മൾ എന്തായാലും ഗിഫ്റ്റായിട്ട് കുഞ്ഞിന് കൊടുത്താണ്. അപ്പം ആ 100 രൂപയ്ക്ക് അവൻ ഒരു അബദ്ധം തെറ്റ് ചെയ്താലും കുഴപ്പമില്ല, അത് അവൻ നിന്ന് പഠിക്കും. അപ്പോൾ ആ 100 രൂപ നഷ്ടപ്പെടുമ്പോൾ അവൻ വിചാരിക്കുമോ, ഇനി എനിക്ക് കിട്ടണമെങ്കിൽ ഇനി ഒരു സെലിബ്രേഷൻ വരണ്ടേ, അല്ലെങ്കിൽ എൻ്റെ പെരുന്നാൾ, എൻ്റെ ഒരു പിന്നെ ബർത്ത്ഡേ വരണ്ടേ എന്നുള്ളൊരു ചിന്ത കാരണം അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാനുള്ള സാധ്യതയുണ്ട്.
അതുപോലെ തന്നെയാണ് അവൻ ഇപ്പോൾ ഒരു രാത്രി ഒരു 3 കഥ കേട്ടില്ലെങ്കിൽ ഞാൻ ഉറങ്ങില്ല എന്ന് പറഞ്ഞ് വാശി പിടിക്കുന്ന ഒരു കുഞ്ഞിനോട് നമുക്ക് പറയാൻ പറ്റുന്നത് ഈ 3 കഥകളാണ് എൻ്റെ ഉള്ളത്. ഈ 1 കഥയുണ്ട്, 2 കഥയുണ്ട്, 3 കഥ. ഈ 3 കഥയിൽ നീ ഒരെണ്ണം സെലക്ട് ചെയ്യുക. ആ 1 കഥ ഇന്ന് പറയും, അടുത്ത കഥ നാളെ പറയും. അപ്പോൾ അവനെ കൊണ്ടൊരു ഓപ്ഷൻ സെലക്ട് ചെയ്യിപ്പിക്കുമ്പോൾ അവനിലുള്ള വാശിയും കുറയും, അതുപോലെ അവനിൽ സ്വന്തം എൻ്റെ ജീവിതം എൻ്റെ കൺട്രോളിലാണ് എന്നുള്ളൊരു വിശ്വാസം കുട്ടികൾക്കുണ്ടാവുകയും ചെയ്യും. അതുപോലെ തന്നെ ഇപ്പം 3 കളർ ഡ്രസ്സുണ്ട്, 3 കളർ ഡ്രസ്സും ഏതാണെന്ന് കുട്ടിക്ക് അറിഞ്ഞുതുടങ്ങി കുട്ടിയെ കൊണ്ട് തന്നെ ഡിസൈഡ് ചെയ്യിപ്പിക്കും. 3 എടുത്തു കൊടുത്തിട്ട് കുട്ടിയെ കൊണ്ട് അതിലേതാണെന്ന് ഡിസൈഡ് ചെയ്യിപ്പിച്ചാൽ അവന് തന്നെ ഒരു കൺട്രോൾ അവന് കിട്ടുന്നതായിട്ട് തോന്നും. പിന്നെ അതുപോലെ നമ്മൾ എപ്പോഴും അച്ചീവ്മെൻറ്റിനെ അല്ല അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, ഇപ്പം ഫസ്റ്റ് റാങ്കിനെ അല്ല അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്. ഫസ്റ്റ് റാങ്ക് കിട്ടിയാൽ ഫസ്റ്റ് റാങ്കിനോടൊപ്പം നമ്മൾ പറയേണ്ടത് നിൻ്റെ ഹാർഡ് വർക്ക് അല്ലെങ്കിൽ നീ ചെയ്ത ആ ഒരു പഠിച്ചതിൻ്റെ ആ ഒരു ടെക്നിക്ക് വളരെ നല്ലതാണ് എന്ന് പറയുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത്. അവരുടെ ആ പ്രോസസ്സിനെയാണ് നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത്, റിസൾട്ടിനല്ല. അപ്പോൾ ചിലപ്പോൾ അതേസമയം നല്ലോണം ഹാർഡ് വർക്ക് നല്ലോണം പഠിച്ചിട്ടും ചില കുട്ടികൾക്ക് മാർക്ക് കുറവായിരിക്കും. അപ്പം നമ്മൾ അവരുടെ ആ ഒരു പ്രോസസ്സിനെ നമ്മൾ അപ്രീഷിയേറ്റ് ചെയ്തിരിക്കണം. എന്നിട്ട് പറയുക എന്തായിരിക്കും തെറ്റ് പറ്റിയത്. ചിലപ്പോൾ സ്പെല്ലിംഗ് തെറ്റായിരിക്കും പ്രശ്നം, അല്ലെങ്കിൽ ഗ്രാമറിലുള്ള മിസ്റ്റേക്ക് ആവാം, അല്ലെങ്കിൽ നീ ഇങ്ങനെയാണ് പഠിക്കേണ്ടത് എന്നുള്ളൊരു കൺസ്ട്രക്റ്റീവ് ഫീഡ്ബാക്ക് കൊടുത്താൽ കുട്ടികൾക്ക് കുറച്ചും കൂടെ ഒരു കുറ്റപ്പെടുത്തലായിട്ട് തോന്നില്ല. ഒരിക്കലും വേറൊരു കുട്ടിയുമായിട്ട് കമ്പയർ ചെയ്യാതിരിക്കുക. അപ്പുറത്തെ വീട്ടിൽ അല്ലെങ്കിൽ എൻ്റെ കസിനെ പോലെ അല്ലെങ്കിൽ നിൻ്റെ കസിനെ പോലെ നീ വളരുന്നില്ല, നിൻ്റെ റാങ്ക് ഇല്ല എന്ന് പറഞ്ഞ് ഒരു കാരണവശാലും കുട്ടികളെ കമ്പയർ ചെയ്യാതിരിക്കുക. അതാണ് ഏറ്റവും കൂടുതൽ കുട്ടികളുടെ ആത്മവിശ്വാസം തകർക്കുന്നത്. പിന്നൊരു കാര്യം ചെയ്യാൻ പറ്റുന്നത് ചില എൻവയോൺമെൻറ്റ് നമ്മൾ തന്നെ സൃഷ്ടിച്ചു കൊടുക്കണം കുട്ടികളുടെ ആത്മവിശ്വാസം കൂട്ടാനായിട്ട്. അതിൻ്റെ ഒരെണ്ണം ഞാൻ പറഞ്ഞു, മാത്സ് വളരെ കട്ടിയായിട്ടുണ്ടെങ്കിൽ വളരെ ലഘുവായിട്ടുള്ള മാത്സ് കൊടുക്കണമെന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് പബ്ലിക് സ്പീക്കിംഗ് കഴിവില്ലാത്തൊരു കുട്ടിയോട് നമ്മൾ ഒരു ദിവസം, ഒരു ഞായറാഴ്ച നിങ്ങൾ പേരൻസ് ഇരുന്നതിന് ശേഷം അന്നത്തെ ദിവസം നമ്മൾ ഓരോരോ ആൾക്കാർ മാറി മാറി പബ്ലിക് നമ്മളൊരു സ്റ്റേജ് പോലെ ഒരു സാധനം ഉണ്ടാക്കി അവരുടെ അടുത്ത് വന്ന് സംസാരിക്കുക. ആദ്യം അച്ഛൻ സംസാരിക്കും, പിന്നെ അമ്മ സംസാരിക്കും, പിന്നെ കുഞ്ഞ് സംസാരിക്കും ഏതെങ്കിലും ഒരു ടോപ്പിക്കിനെ കുറിച്ച്. അങ്ങനെയാണ് നമ്മൾ പബ്ലിക് സ്പീക്കിംഗ് സ്കില്ലൊക്കെ അവർക്ക് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കാനുള്ള സാഹചര്യം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാനായിട്ട് കഴിയും. അപ്പം ഈ മാർക്ക് കുറഞ്ഞാൽ എപ്പോഴും പറയേണ്ട ഐ ക്യാൻ സീ യു ഹാവ് പുട്ട് എ ലോട്ട് ഓഫ് എഫേർട്ട്. പക്ഷേ ഈ ഒരു കാര്യം, ചെറിയൊരു കാര്യം കൂടെ ഇമ്പ്രൂവ് ചെയ്താൽ നിനക്ക് മാർക്ക് കിട്ടും എന്നുള്ള രീതിയിൽ വേണം. അല്ലാതെ അവനെ ഒരിക്കലും കുറ്റപ്പെടുത്തരുത്. വളരെ കഷ്ടം, നീ വളരെ മോശപരമായ രീതിയിൽ കുട്ടി, നിന്നെ കൊണ്ട് ഒന്നും കൊള്ളില്ല, നീ വേസ്റ്റാണ്, അങ്ങനെയുള്ള രീതിയിലൊക്കെ കുറ്റപ്പെടുത്തലൊക്കെ പണ്ട് എപ്പോഴും ഉണ്ടാവാറുള്ള കാര്യമാണ്. ഒരിക്കലും അങ്ങനെ ഉണ്ടാകാതിരിക്കുക, മാക്സിമം ശ്രദ്ധിക്കുക. പിന്നെ അൺകണ്ടീഷണൽ ലവ് നമ്മൾ കുട്ടികൾക്ക് കൊടുക്കുക. പ്രത്യേകിച്ചും 10 വയസ്സിന് താഴെയുള്ള കുട്ടികളെയൊക്കെ നമ്മൾ ശരിക്കും ഒന്ന് ഹഗ് ചെയ്യുക, ഒരു അപ്രീഷിയേറ്റ് ചെയ്യുക. അങ്ങനെയൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് കുട്ടിക്ക് അത് വളരെ സപ്പോർട്ട് ചെയ്യുക. അവർക്ക് വിചാരം എപ്പോഴും അമ്മയും അച്ഛനും എൻ്റെ കൂടെ ഉണ്ടാവും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ പോലും കുട്ടികൾ വളരെ നല്ലോണം പെർഫോം ചെയ്യാറുണ്ട്. അപ്പോൾ കുട്ടികളുടെ പിന്നെ ആശയങ്ങൾ, ചിലപ്പോൾ കുട്ടികൾ വരെ എന്തെങ്കിലും ഒരു വീട്ടിലെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ കുട്ടികളോട് ആശയങ്ങൾ ചോദിക്കുക. അവർ പറയുന്ന കാര്യം ചിരിച്ചു തള്ളാതെ കളിയാക്കരുത്. അതിൻ്റെ പ്രോസും കോൺസും നല്ലതും ചീത്തതും പറഞ്ഞു കൊടുക്കാൻ പറ്റുമെങ്കിൽ പറഞ്ഞു കൊടുക്കുക. ഇപ്പോൾ കുട്ടി ചിലപ്പോൾ ചോദിക്കും എൻ്റെ ആശയം എന്താ അക്സെപ്റ്റ് ചെയ്യാത്തതെന്ന് പറഞ്ഞാൽ അതിന് ശരിയും തെറ്റും കുട്ടിക്ക് പറഞ്ഞു കൊടുത്താൽ അത് കുറച്ചുകൂടെ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് കുട്ടിക്ക് കുറച്ചുകൂടെ ആത്മവിശ്വാസം വരുന്നതാണ്. പിന്നെ അവരെ നമ്മൾ വീട്ടിലെ സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടി, ഇപ്പം നമ്മളൊരു കടയിൽ പോവാണ്, ഒരു 10 കാര്യം വാങ്ങിക്കണം, ആ 10 കാര്യം അവനോട് ഓർമ്മിപ്പിക്കുക. അപ്പോൾ അവൻ റെസ്പോൺസിബിളായിട്ട് അത് പോയി എടുക്കും, ചെയ്യാനായിട്ട് തോന്നും. അപ്പോൾ അവനായാലും അവളാണെങ്കിലും നമ്മൾ അങ്ങനെ റെസ്പോൺസിബിലിറ്റി കൊണ്ടുവരാനായിട്ട് പറ്റും. അതുപോലെ തന്നെ നമുക്ക് കുറച്ചും കൂടെ ഇമ്പോർട്ടൻസ് അവർക്ക് കൊടുക്കുന്നതെന്ന് തോന്നുവാണ്. ഫോർ എക്സാമ്പിൾ ഞായറാഴ്ചകളിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം, ഇന്ന് ഞാനാണ് കുഞ്ഞിൻ്റെ പേര് പറയാം, ഇന്ന് ഞാനാണ് മോൻ, ഇന്ന് മോനാണ് അച്ഛൻ, അപ്പം നീ വീട്ടിലെ കാര്യങ്ങളൊക്കെ നീ ഒരു 2 മണിക്കൂറത്തേക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കൂ എന്ന് പറഞ്ഞ് റോൾ പ്ലേ ഒക്കെ ചെയ്യാം. അപ്പോൾ കുറച്ചുകൂടെ ഒരു ഉത്തരവാദിത്വവും ആ ഒരു റെസ്പോൺസിബിലിറ്റിക്ക് കുട്ടിക്ക് വരുമ്പോൾ കുറച്ചുകൂടെ നല്ലോണം അവർ നല്ലോണം റെസ്പോൺസിബിലിറ്റിയും വരും, നല്ല ആത്മവിശ്വാസവും വരും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ ഡെയിലി റൊട്ടീൻ അവരെ ചെയ്യിപ്പിക്കുന്ന സമയത്ത് അപ്രീഷിയേറ്റ് ചെയ്യാം. ഈ രീതിയിൽ നമുക്ക് നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് അവരെ അപ്രീഷിയേറ്റ് ചെയ്യാം. ഞാൻ പറഞ്ഞതുപോലെ ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന നല്ല കാര്യങ്ങളെ അവർ അപ്രീഷിയേറ്റ് ചെയ്ത് കൊണ്ടുവന്നു കഴിഞ്ഞാൽ കുട്ടിക്ക് നല്ല ആത്മവിശ്വാസം വരും. അപ്പോൾ ഈ കാര്യങ്ങളാണ് പ്രധാനമായിട്ടും ചെയ്യുന്നത്. ഒരിക്കലും ഒരാളെ കുട്ടിയായിട്ട് കമ്പയർ ചെയ്യരുത്. അതുപോലെ തന്നെ നീ മോശമാണ്, നീ ഒന്നിനും കൊള്ളില്ല എന്നുള്ളൊരു വാക്ക് കുഞ്ഞിനോട്ട് ഒരിക്കലും പോകാതിരിക്കാനായിട്ട് നോക്കുക. പ്രത്യേകിച്ച് ഒരു 15 വയസ്സിന് താഴോട്ടുള്ള കുട്ടികൾ ഇതൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ അവരുടെ മനസ്സിൽ ഇത് കിടക്കും ജീവിതകാലം മുഴുവൻ. അപ്പോൾ അതൊരു പ്രധാനപ്പെട്ടൊരു പോയിൻ്റാണ്. അപ്പോൾ ഇത് പറയണമെന്ന് തോന്നി, കാരണം ഇന്നലെ എനിക്കൊരു ടോക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ സംസാരിച്ചായിരുന്നു. ഇത് മറ്റുള്ളവർക്കായി നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കുക. മറ്റൊരു ടോപ്പിക്കുമായി ഡോക്ടർ ഡി ബെറ്റർ ലൈഫ് ഉടനെ വരുന്നതായിരിക്കും. ടേക്ക് കെയർ എവരിവൺ.